ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ട് ലൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ ഉണ്ടാക്കാം, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൈദ വെച്ചിട്ടുള്ള ഒരു മാവ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ടൊരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്, ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാൽ ടീസ്പൂണിൽ കുറവ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഒരു ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം, ബട്ടർ അലിയിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം 2 കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് വെച്ചിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങളത് അളവ് കൂട്ടി കൊടുത്താൽ മതി എല്ലാത്തിൻ്റെയും. ഇനി നമുക്ക് പാല് വെച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ പാല് ഞാനിവിടെ ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്, 3/4 കപ്പ് പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുഴച്ചിട്ട് നോക്കിയിട്ട് എത്ര ആവശ്യമുണ്ടെന്ന് പറയാം. അപ്പം ഏകദേശം എനിക്കൊരു 1/2 കപ്പിൽ കുറച്ച് 1/2 കപ്പും കുറച്ച് കൂടുതലും പാല് വേണ്ടി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് എടുക്കുക, നമ്മൾ പിസ്സക്കൊക്കെ കുഴക്കുന്നത് പോലെ. എന്നിട്ട് നമുക്കിത് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ ചൂടുള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ വെച്ചാൽ മതി, അല്ലെങ്കിൽ 1-2 മണിക്കൂറോളം നമുക്കിത് പൊങ്ങാനായിട്ട് വെക്കണം. ഇനി ഞാനിതിന് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ സ്മാഷർ വെച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണിൽ കുറവ് ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണിൽ കുറവ് ഗാർലിക് പൗഡർ ചേർക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷായിട്ടുള്ള പൗഡർ ഫ്രഷായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. പിന്നെ 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ് ചേർക്കുന്നത്, അപ്പോൾ നല്ല എരിവുണ്ടാവും. ഇതിന് പകരം നിങ്ങൾക്ക് കുരുമുളക് ചേർക്കാം. ഇത് 1/2 ടീസ്പൂൺ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം എരിവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചേർത്താൽ മതിയാവും. ഇതാ നമ്മുടെ മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഈ ബൗളിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. ഇനിയിപ്പം കുഴക്കാനൊന്നും നിൽക്കണ്ട, ഇത് അങ്ങനെ തന്നെ എടുത്ത് പരത്താം. അല്പം മൈദപ്പൊടി വിതറിയിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം. ഈ പരത്തി കൊടുക്കുന്നത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ചൂട് പരത്തൂലേ, അതിനെക്കാട്ടിയും കുറച്ചും വലുതാക്കിയിട്ടാണിത് പരത്തുന്നത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നമുക്ക് കൊടുക്കേണ്ടതാണ്. അപ്പം ആ ഒരു രീതിയിൽ ഫില്ലിങ് നന്നായിട്ട് നിറയുന്ന രീതിയിലാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. പിന്നെ അധികം നൈസ് ആക്കേണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ പരത്താം. ഉണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് മൊസറല്ല ചീസാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അത്ര ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒരുപാട് ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യം അടിയിൽ മൊസറല്ല ചീസ് കുറച്ച് സൈഡിലൊക്കെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് അതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. അതും ഈ മൊസറല്ല ചീസിൻ്റെ അത്രയും അളവിൽ നമുക്ക് പരത്തി കൊടുക്കണം. അപ്പോൾ ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് പരത്തി കൊടുക്കുക. സൈഡിൽ ഈ ഒരു ഗ്യാപ്പ്, ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഫില്ലിങ് വെക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലേക്ക് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കുന്നേ ഉള്ളൂ. ഫില്ലിങ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയും നമുക്ക് ചീസ് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അതായത് നമ്മൾ മോമോസെല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് സൈഡൊക്കെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സൈഡിലൊന്നും ഫില്ലിങ് കൊടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം. സ്റ്റഫ്ഡ് പറാത്തെല്ലാം ചെയ്യൂലേ, അതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി.
ഫില്ലിംഗ് ഒന്നും പുറത്തു വരാത്ത രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് പൊടി വിതറിയതിന് ശേഷം ഇതൊന്നും കൂടെ പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുന്ന സമയത്ത് അധികം പ്രസ് ചെയ്യാതെ പതുക്കെ പരത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഫില്ലിംഗ് എല്ലാം പുറത്തു വരും. ഇത് പരത്തുന്ന സമയത്ത് നിങ്ങൾ എത്രയാണ് ഏത് സൈസിലുള്ള പാനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വലുപ്പത്തിൽ നിങ്ങൾ പരത്തി കൊടുക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പാനാണ് എടുക്കുന്നത്. അപ്പം ആ ഒരു അളവിലാണ് ഞാനിത് റൗണ്ടാക്കി എടുക്കുന്നത്. ഇനി അടുപ്പത്തൊരു പാന് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ഏതായാലും കുഴപ്പമില്ല, ഞാനിപ്പം ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ ഒന്ന് അരിഞ്ഞു വന്നാൽ നമ്മൾ പതുക്കെ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള റോട്ടി ഇതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വേവാനുള്ളതാണ്, കുറച്ച് തടിങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പം നല്ലോണം വേവണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്നും കൂടെ മറിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പം ഈ മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിപ്പം 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്നും കൂടെ തിരിച്ചിടാണ്. അപ്പം തിരിച്ചിടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് ഇതാ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പൊങ്ങി വരും ഇത്. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഉള്ളിലത്തെ ചീസൊക്കെ നന്നായിട്ട് മെൽത്തായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കഴിക്കുക. ചീസൊക്കെ തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ചൂടിൽ തന്നെ കഴിക്കണം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡിന്നർ ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.